ഇവിടെ നേരെ പോയിട്ട് ഈ പാറയിലേക്ക് കുത്തുക ഈ പാറയിൽ കുത്തുകയെന്ന് പറഞ്ഞാൽ 200 മീറ്ററിലാണ് പാറ 150 മീറ്ററിലാണ് പാറ വരുന്നത് വെള്ളം പൊതുവെ കിട്ടുന്ന ഏരിയ അല്ല അത് അതായത് കുറച്ച് ഡീപ്പിൽ കാണും ഇവിടെ വെള്ളമുള്ളത് ആ വെള്ളത്തിൻ്റെ എന്നതാണ് ഇവിടെ അടി പെർസെൻ്റ് കാണിക്കുന്നത് അതെ മലൻ്റെ മുകളിലാണ് അപ്പം ഇതിൽ വെള്ളം എവിടെയാണുള്ളത് അതുപോലെ തന്നെ എത്രത്തോളം പാറുണ്ട് ഏത് ടൈപ്പ് മണ്ണാണെന്നുള്ള ഒക്കെ നമുക്ക് ഇതിൽ പഠി ഹലോ ഫ്രണ്ട്സ് ഒരു കാളി പ്ലോട്ടിലാണ് നമ്മളുള്ളത് ഈ കാളി പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭൂമിക്കടിയിൽ എന്തൊക്കെ അവശിഷ്ടങ്ങളുണ്ട് അതായത് നല്ല ഭൂമിയാണോ ഈ ഒരു മണ്ണിൻ്റെ അടിയിൽ നല്ല ഉറപ്പുള്ള മണ്ണാണോ അല്ലെങ്കിൽ ചളിയാണോ അതുപോലെ തന്നെ പാറ ഉണ്ടോ പാറക്ക് ഗ്യാപ്പ് ഉണ്ടോ പിന്നെ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം എവിടെ സ്ഥാനം കാണാം എന്ത് വെള്ളത്തിൻ്റെ സ്ഥാനം അതുപോലെ തന്നെ സ്ഥലം എടുത്തിട്ട് വെള്ളം കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ കുഴൽക്കിണറൊക്കെ കുഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ മൊത്തത്തിലുള്ള ഭൂമിൻ്റെ അടിയിൽ എന്തൊക്കെ പ്രോസസ്സിങ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മെഷീൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഭൂമിക്കടിയിലുള്ള പല കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പോകുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുതലാവില്ല പക്ഷേ ഇതൊരു ജോബായിട്ട് എടുക്കുക അതായത് ജിയോളജിസ്റ്റ് വന്ന് ഭൂമിക്കടിയിൽ എന്തൊക്കെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് എൻ്റെ പേര് മുഖ്താർ വെൽക്കം ബാക്ക് ടോക്കിംഗ് ഇതാണ് മച്ചാമാരെ നമ്മളെ എക്യുപ്മെൻറ്റ് വരുന്നത് പി ക്യു ഡബ്ല്യൂറ്റിൻ്റെ എക്യുപ്മെൻ്റ് ആണ് വരുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വയറ് കാണുന്നുണ്ട് ഇതെന്താ ഇപ്പം ഗ്രിപ്പ് പോലത്തെ ഒരു സാധനമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ രണ്ട് കോപ്പറിൻ്റെ കമ്പിയുണ്ട് രണ്ട് കോപ്പറിൻ്റെ ഒരു ഇതുണ്ട് ഇത് നമ്മളെ ഭൂമിൻ്റെ അടിയിലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഭൂമിൻ്റെ അടിയിലുള്ള ഏകദേശം 500 മീറ്ററിൻ്റെ അടിയിലുള്ള പല കാര്യങ്ങളും ഈ ഒരു സ്ക്രീൻ കൂടി നമുക്ക് കാണാൻ കഴിയും ഈ ഒരു സ്ക്രീൻ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഭൂമിൻ്റെ അടിയിലുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുക പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വന്ന് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ഈ ജിയോളജിസ്റ്റിൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടും സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭൂമിക്കടിയിൽ തീരും വെള്ളം കിട്ടാത്തൊരു ഏരിയ ആണെങ്കിൽ ഏത് ഭാഗത്താണ് വെള്ളം കിട്ടുന്നത് അത് കറക്റ്റ് ഈ ഒരു സ്ക്രീനിൽ കാണും ആ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഭൂമിക്കടിയിലേക്ക് എന്നെ കുഴിച്ചു കഴിഞ്ഞാൽ അവിടെ വെള്ളം കാണുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇത് USB ആണ് അതായത് നമ്മളെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാനുള്ളതും പിന്നെ അതുപോലെ തന്നെ ഇത് വാറണ്ടി കാർഡാണ് അല്ലേ വാറണ്ടി കാർഡ് വരുന്നുണ്ട് ഇത് അതുപോലെ തന്നെ നമ്മളെ ഒരു മെമ്മറി കാർഡാണ് ഇതിലേക്ക് ഇടാനുള്ളൊരു മെമ്മറി കാർഡ് ഒരു ചിപ്പ് മാറ്റുന്ന ഒരു മെമ്മറി കാർഡാണ് അതുപോലെ തന്നെ ചാർജർ കാര്യങ്ങളുണ്ട് എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മുസ്ലിം ബ്രോനെ ക്ഷണിക്കുകയാണ് മുസ്ലിം ബ്രോ ഈ ഇതിൻ്റെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരും അതുപോലെ തന്നെ ഈ ഭൂമിക്കടിയിലുള്ള ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് തരും അതെന്തായാലും നമ്മൾ മുസ്ലിനെ ക്ഷണിക്കുക അല്ലേ എൻ്റെ പേര് മോസിനാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ ജസ്റ്റ് നമുക്ക് പാർട്സുകളും കാര്യങ്ങളൊക്കെ ആദ്യം നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ലഭിക്കുന്നത് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാനുള്ള OTG കേബിളാണ് അതുപോലെ തന്നെ USB രണ്ടുകൂടി ഇതിൽ വരുന്നുണ്ട് ഇത് കമ്പനി ഇൻക്ലൂഡ് ആയി തരുന്ന PQWT എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ മെയിൻ യൂണിറ്റാണ് ഇതിലാണ് നമുക്ക് ഡീപ്പ് അറിയാൻ കഴിയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ എത്രത്തോളം താഴ്ചയിലാണ് വെള്ളമുള്ളത് ഫുൾ കാര്യങ്ങൾ മാപ്പ് തരണ ഇതിലാണ് പിന്നെ ഇതിൽ വരുന്നത് ഇത് നമുക്ക് മണ്ണുമായിട്ട് കണക്ട് ചെയ്യാനുള്ള വയറാണ് ഇത് വരുന്നത് ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം പിന്നെ നമുക്ക് രണ്ട് കോപ്പറിൻ്റെ റാഡ് വരുന്നുണ്ട് ഓക്കെ ഇതുണ്ടല്ലേ ഇതാണ് കോപ്പറിൻ്റെ റാഡ് അപ്പോൾ നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് മെയിൻ ബോർഡിലേക്ക് അതായത് മണ്ണുമായിട്ട് കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇതിൻ്റെ ബാക്കിലാണ് ഇതിന് മണ്ണ് കണക്ട് ചെയ്യാനുള്ളത് വരുന്നത് അല്ലേ ക്ലിപ്പ് ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വയറെടുക്കുക വയറൊരു 10 മീറ്റർ ജസ്റ്റ് പിടിച്ചാൽ പോട്ടെ അതെ മണ്ണുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണിത് അപ്പോൾ നമ്മൾ 10 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 10 മീറ്റർ ലെങ്ത്തിൽ നമ്മൾ വയറ് കൊടുക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വയറ് നീളം കൂട്ടുകയാണ് അപ്പോൾ വയറ് ലൂസാക്കി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടറ്റത്തും ഓക്കെ ഇതിൻ്റെ രണ്ടറ്റത്തും ഇതുപോലെ ക്ലിപ്പ് കാണും ഈ ക്ലിപ്പ് നമ്മൾ മണ്ണുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ് അതിന് നമ്മൾ റാഡ് എടുക്കുകയാണ് ഇതാണ് കോപ്പറിൻ്റെ റാഡ് കോപ്പറിൻ്റെ റാഡ് ഇതിൽ ലോക്കാക്കിയിട്ട് ശേഷം ഇതല്ലേ തിരിച്ചു കൊടുത്താൽ മതി ഓക്കെ അതിനുശേഷം ഓപ്പോസിറ്റും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം നമ്മൾ റാഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ ഇത് വരുന്നത് അതായത് മണ്ണെന്ന് നമുക്ക് സിഗ്നൽ കാര്യങ്ങളൊക്കെ തരുന്നത് ഈ രണ്ട് കോപ്പറിൻ്റെ റാഡാണ് ഇതൊരിക്കലും ഡയറക്റ്റ് ഒരു മെറ്റൽ മേൽക്ക് എന്തായാലും
ഡയറക്റ്റ് പ്രസ് ചെയ്യാൻ പാടില്ല കാരണം സിഗ്നലും കാര്യങ്ങളും കിട്ടില്ല അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമ്മൾ മെനുവിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ പോവാണ് ഓക്കെ ഇതാണ് ഇതിൻ്റെ മെനു യൂണിറ്റ് വരുന്നത് ഓക്കെ ലോക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ മോണിറ്ററിലേക്ക് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ട് റാഡ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതൊന്ന് ഓൺ ആക്കുകയാണ് നമ്മൾ മെയിൻ യൂണിറ്റ് ഒന്ന് ഓൺ ആക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ബട്ടണാണ് ഇതാണ് ഓൺ ആക്കുന്ന ബട്ടൺ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നക്കി പിടിക്കാം ജസ്റ്റ് പിടിക്കാൻ ജസ്റ്റ് ഒരു ടൈം വെയിറ്റ് ചെയ്യണം ഓക്കെ ഇപ്പോൾ പി ക്യു ഡബ്ല്യു ടിൻ്റെ X500 മോഡലാണ് ഇതിൻ്റെ കുറഞ്ഞ മോഡലുണ്ട് കൂടിയ മോഡലൊക്കെ ഉണ്ട് അപ്പോൾ X500 ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 500 മീറ്റർ ആണ് ഇത് ടച്ചാണ് കേട്ടോ ഇത് വരുന്നത് അങ്ങനെ മൂന്നാല് ഓപ്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ സെറ്റിങ്സ് അതുപോലെ തന്നെ സർവീസ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് കമ്പനീൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടും അവരുടെ വാട്സപ്പ് നമ്പർ അതുപോലെ തന്നെ കോൺടാക്ട്സ് കാര്യങ്ങൾ ഫുള്ള് ഇതിലുണ്ടാവും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പ്രൊഫൈൽ പോകാനുണ്ട് പ്രൊഫൈൽ എടുത്തതിന് ശേഷം പ്രൊഫൈൽ എടുത്താൽ ലൈൻ ടെസ്റ്റ് അതായത് നമുക്ക് ഈ റാഡിലേക്ക് ഇപ്പോൾ ഇതിലുള്ള ഇലക്ട്രിക് അതായത് കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ അല്ല എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ലൈൻ ടെസ്റ്റ് അടിക്കണം അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ ഓക്കെ ഒരു പീസ് പിടിച്ചാൽ അതിന് ശേഷം നമ്മൾ ലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് ഓക്കെ ഇത് കണ്ടില്ലേ ഇതൊന്ന് നക്കി പിടിച്ചിട്ട് ഓക്കെ ഇത് നക്കി പിടിക്കാം അതിന് ശേഷം ഇതൊന്ന് ഇത് പരസ്പരം ഒന്ന് ടച്ച് ചെയ്യുക ഓക്കെ ഇത് പരസ്പരം ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തണം ഓക്കെ ഉണ്ടോ അപ്പോൾ അത് അപ്പോൾ ഈ ഇതിൻ്റെ ലൈൻ ക്ലിയർ ആയിരിക്കും അതായത് ഇതിൽ സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രോബ്ലമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ലൈൻ ടെസ്റ്റ് നിൽക്കാം കേട്ടോ രണ്ടുകൂടി ഒപ്പനം ചെയ്യേണ്ടതാണ് അപ്പോൾ കണ്ടോ ഇവിടെ കത്തുന്നുണ്ട് അതായത് ഇത് രണ്ടും കൂട്ടി ടച്ച് ചെയ്യുന്ന നേരമാണ് കത്തുക രണ്ട് കോപ്പറോടും കൂട്ടി ടച്ച് ആവുന്ന നേരം കത്തുക അപ്പോൾ ലൈൻ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് എവിടെയാണോ സ്കാൻ ചെയ്യേണ്ടത് ഏത് വഴി ആണോ സ്കാൻ ചെയ്യേണ്ടത് ആദ്യം ഒരു പൊസിഷൻ ഇത് ലൈൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യത്തെ പൊസിഷനിൽ നമ്മളിത് ഇറക്കിയിടാണ് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 10 മീറ്റർ അപ്പുറത്ത് ഒരു 10 മീറ്റർ അപ്പുറത്താണ് നമ്മളിത് കൊടുക്കേണ്ടത് അതിൻ്റെ മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായി നമുക്കൊരു ഇത് ടാപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതായത് നമുക്ക് കറക്റ്റ് പോയിൻ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണേ ഒരു ടാപ്പ് വെക്കണം ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എന്താക്കി ഇതിങ്ങനെ ചെയ്ത് അപ്പോൾ ടാപ്പ് വെച്ചാലേ നമുക്ക് കറക്റ്റ് എവിടെയാണ് പോയിൻ്റ് കാര്യങ്ങൾ എന്തെങ്കിലും സ്പോട്ടൊക്കെ കാണണമെങ്കിൽ നമുക്ക് ടാപ്പ് വെക്കണം അപ്പോൾ എന്തായാലും ഒരു 10 മീറ്റർ അപ്പുറത്ത് ഇതൊന്ന് വെച്ചാൽ മതി അപ്പോൾ എന്തായാലും ഇത് നമുക്കൊരു 10 മീറ്റർ അകലെ അവിടെ കൊണ്ടുപോയി കൊത്തിയേക്കാം കാരണം ഈ ഭൂമിൻ്റെ അടിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത് കിട്ടും കാരണം ഒരു സ്ഥലം വാങ്ങിയിട്ട് മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് കാരണം ഭൂമിക്കടിയിൽ വെള്ളം ഉണ്ടോ ഇല്ല അതുപോലെ തന്നെ വെള്ളം കിട്ടാത്ത ഒരുപാട് ആൾക്കാർക്കുണ്ട് അവർക്ക് ഒരുപാട് പ്രയോജനമുള്ള ഒരു കാര്യമാണ് കാരണം ഭൂമിൻ്റെ അടിയിലുള്ള എവിടാണോ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളത് അതൊക്കെ കണ്ടുപിടിക്കുക എന്തായാലും നമ്മൾ 10 മീറ്റർ അകലേക്ക് കുത്തി ഇറക്കിയിട്ടുണ്ട് നിൽക്കുന്നല്ലേ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ നോർമലി നമ്മൾ എർത്തിലേക്ക് നമ്മൾ കുഴിച്ചിട്ടിരിക്കുന്ന രണ്ട് ഭാഗവും കോപ്പർ കുഴിച്ചിട്ടിരിക്കുന്നത് അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഓപ്ഷനിൽ വന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ നമുക്ക് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിൽ ഒരുപാട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം അപ്പോൾ ഏതാ ലൈന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക ആദ്യത്തെ ഓപ്ഷൻ അതാണ് രണ്ടാമത് വരുന്ന എത്ര മീറ്ററാണ് നമുക്ക് ഡീപ്പ് ആവശ്യമുള്ളത് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു 150 മീറ്റർ 500 മീറ്റർ വരെ ഇതിൽ നമുക്ക് ലോഡ് എടുക്കാൻ കഴിയും 500 മീറ്റർ എടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു പാർട്ട് മാത്രമാണ് ഇത്രയും ലോങ് ആയിട്ട് 10 മീറ്റർ നമ്മളിപ്പോൾ കൊടുത്തതെന്താന്ന് വെച്ചാൽ അത്യാവശ്യം അടി അതായത് 150 മീറ്റർ വരെയുള്ള ഗ്രാഫുകൾ നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 10 മീറ്റർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു പൊസിഷൻ മാത്രമാണ് നമ്മൾ ഇപ്പോഴത്തെ സ്കാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോ പൊസിഷൻ സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് 1 മീറ്റർ നമ്മൾ ഇവിടേക്ക് എടുത്ത് മാറ്റണം അതുപോലെ തന്നെ ആ സൈഡും 1 മീറ്റർ അപ്പുറോട്ട് മാറ്റണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ഞാൻ കാണിച്ചു തരാം ഒരെണ്ണം അപ്പോൾ ഇത് ഏകദേശം നമ്മൾ 1 മിനിറ്റ് നമ്മളൊരു ഒരു സ്ഥലത്ത് ഒരു സ്പോട്ട് സ്കാൻ ചെയ്യാൻ 1 മിനിറ്റ് നമുക്ക് ടൈം വെയിറ്റ് ചെയ്യണം അപ്പോൾ അതാക്കണേ നമ്മളെ 1 മീറ്ററിലുള്ള അതായത് ഈ പോയിന്റിൽ നമ്മളിപ്പോൾ ഭൂമി ഒന്നായിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് അതായത് നമുക്ക് അടുത്ത ഏരിയ ഈ ഏരിയ കിട്ടണമെങ്കിൽ ഇത് നമ്മൾ കുറച്ചും കൂടി മാറ്റി കുഴിച്ചിട്ടേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പോയിൻ്റ് നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്ത് വെക്കണം എന്നാൽ മാത്രം നമുക്ക് കറക്റ്റ് ഓർമ്മ ഉണ്ടാവും എവിടെയാണ് നമ്മൾ ആദ്യം സ്പോട്ട് കണ്ടെത്തിയത് അത് മെഷീനിൽ മനസ്സിലാവില്ല മെഷീനിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇവിടുന്ന് 1 മീറ്റർ ഡിസ്റ്റൻസിൽ ഓക്കെ 1 മീറ്റർ ഏകദേശം നോക്കി വെച്ച് ഓക്കെ അതിന് ശേഷം അത് 1 മീറ്റർ അവിടെ നിന്ന് അങ്ങോട്ട് എടുക്കണം ഓക്കെ ജസ്റ്റ് ഒരു ഏകദേശം 1 മീറ്ററിലിട്ടായി സ്ട്രൈറ്റ് തന്നെ ഹൗസ് ഇപ്പുറത്തേക്ക് ആയിക്കോട്ടെ മാപ്പും കിട്ടണ്ടേ
അത് നമ്മളിവിടെയായിരുന്നു വെച്ചത്. കോപ്പറിൻ്റെ റാഡ് അവിടുന്ന് ഒരു മീറ്റർ മാറ്റി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ അവിടെ ഒരു മീറ്റർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെയും ചെയ്യുന്നുണ്ട്, അതിൽ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് കൂടി ഇതിൽ സ്കാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ മീറ്റർ വെക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ ഇതിൻ്റെ സ്കാനിങ് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഫുള്ള്, അതായത് ഈ ഒരു മീറ്റർ ഫുള്ള്, അതായത് 150 മീറ്റർ ഫുള്ള് ഇതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളൊരു അത്യാവശ്യം ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ടാലും ഒരു 5-6 പോയിൻ്റുകൾ, അതായത് നമുക്കിപ്പോൾ ആ ഏരിയ വരെ ചെയ്യണമെങ്കിൽ ഓരോ പോയിൻ്റ് ഓരോ മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ എന്താക്കണം, സ്കാൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളെന്താക്കാണ് അതിൻ്റെ സ്കാനിങ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടോട്ടൽ 12 മീറ്റർ സ്കാൻ ചെയ്തു. അതായത് നമ്മൾ അത്ര ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നായിരുന്നു വന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ട് ഏകദേശം 12 മീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ സ്ക്രീനിൽ. ഇതല്ലേ, അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും വന്നിട്ടുണ്ടാവും? വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പ്രൊഫൈലിൽ എടുത്താൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഗ്രാഫ് വരും. ഓക്കെ, ഗ്രാഫ് വരുന്നുണ്ടല്ലേ. നമുക്ക് ഇവിടുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറി നോക്കാം. കാരണം എന്താ അറിയാം, ഒരു വെളിച്ചത്തിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇതെങ്ങനെ സാധാരണമായിട്ട് നമ്മൾ കഴിച്ചാണ് കഴിച്ചെടുക്കുക? അപ്പോൾ നമ്മൾ ഇതിൽ 12 പോയിന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 12 മീറ്റർ നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ട്, 300 മീറ്ററിൽ. അപ്പോൾ നമ്മൾ ഇതിൽ പ്രൊഫൈലുണ്ട്. പ്രൊഫൈൽ എടുത്താൽ ഓക്കെ, ഇത് ഒറിജിനലാണ്. ഒറിജിനലും അതുമ്പോൾ തന്നെ പ്രസൻസ് ഉണ്ട്. പ്രസൻസിൽ ഉദ്ദേശിക്കുക എന്താ വെച്ചാൽ അവിടെ എന്തൊക്കെ കണ്ടൻസ് ആണ്, പാളികളാണ് എന്നുള്ള, അതായത് മണ്ണിൻ്റെ അടിയിൽ എന്തൊക്കെ കണ്ടൻറ് കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളത് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസൻസ് നോക്കുന്നത്. ഒറിജിനൽ പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള നോർമൽ ടൈപ്പാണ് കിട്ടുക. അപ്പോൾ രണ്ട് ഗ്രാഫുണ്ട്. ഈ ഗ്രാഫിൽ കൂടെയാണ് നമുക്ക് എന്താക്കാൻ കഴിയുക, ഇതിൽ വെള്ളം എവിടെയാണുള്ളത്, അതുപോലെ തന്നെ എത്രത്തോളം പാറുണ്ട്, ഏത് ടൈപ്പ് മണ്ണാണെന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ പഠിക്കാൻ കഴിയും. അത് ഒരുപാട് സ്റ്റഡി ചെയ്യണം. ഞാൻ എന്താക്കി തരാം, ജസ്റ്റ് ഒന്ന് ഓടിച്ചേരാം എന്തൊക്കെ സംഭവം എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കുകയാണ് സ്ക്രീന് കാണാൻ വേണ്ടിയിട്ട്. അല്ലേ, ഇത് 12 പോയിൻ്റാണ്, അതായത് 300 മീറ്റർ നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഇതാണ്. ഇവിടെ ഈ ഏരിയ വെള്ളം പൊതുവേ കിട്ടുന്ന ഏരിയ അല്ല അത്. അതായത് കുറച്ച് ഡീപ്പിൽ കാണും ഇവിടെ വെള്ളം ഉള്ളത്. ആ വെള്ളത്തിന്റെ ഇതാണ് ഇവിടെ അടി പെർസെന്റ് കാണിക്കുന്നത്. അതെ, മലന്റെ മുകളിലാണ്. ഇവിടെ ഒരു ഏകദേശം 300 മീറ്ററോളം താഴ്ചയിൽ വേണം നമുക്ക് ഒരു വെള്ളം കിട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലെ കാണാൻ ഇവിടെ കാണാൻ കഴിയും. ഈ പച്ച ലൈന് കാണാനുണ്ടല്ലേ, ഇതൊക്കെ വെള്ളത്തിന്റെ മാർക്കാണ്. അതായത് കൂടുതൽ ഏരിയ ഉള്ള സ്ഥലങ്ങളാണിത് കാണിക്കുക. 11 മാർക്കിൽ ഇവിടെ നമുക്ക് വെള്ളം കണ്ടെത്താൻ കഴിയും. 11 മീറ്ററിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ടാപ്പ് വെക്കണം. ടാപ്പ് വെക്കണം എന്താ വെച്ചാൽ എന്നാൽ മാത്രം നമുക്ക് എന്താക്കാൻ കഴിയും, ഒരു സ്പോട്ട് ഇന്ന സ്പോട്ടാന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇതിപ്പോൾ നമ്മൾ ടാപ്പ് കാര്യമൊന്നും വെക്കാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ ഒരു ഗ്രാഫ് എടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ കണ്ട്, ഓക്കെ ഇതിൽ കണ്ടില്ലേ, ഇത് ഹാർഡുള്ള സ്റ്റോണാണ്. ഓക്കെ, ഇത് നമ്മൾ ഒറിജിനൽ ഇട്ടാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. കണ്ടോ, ഹാർഡുള്ള സ്റ്റോണാണ്. ഇവിടെ ഒന്ന് ഇതൊക്കെ നോർമൽ മണ്ണാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇത് കുറച്ച് ഹാർഡുള്ളതാണ്. നമ്മൾ ഇത് ചില ആൾക്കാരൊക്കെ കയ്യിലും അല്ലാണ്ടൊക്കെ വെള്ളം കാണിച്ചു കൊടുക്കലുണ്ട്. ആ സമയത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എത്തിയാൽ നമ്മളെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവിടെ നേരെ പോയിട്ട് ഈ പാറയിൽ കയ്യിൽ കുത്തുക. ഈ പാറയിൽ കുത്തുക എന്ന് പറഞ്ഞാൽ 200 മീറ്ററിലാണ് പാറ, 150 മീറ്ററിലാണ് പാറ വരുന്നത്. അവിടുന്ന് 210 മീറ്റർ വരെ, അതായത് ഒരു 30 മീറ്റർ വരെ അവിടെ പാറ വന്ന്. അപ്പോൾ നമ്മൾ പൊതുവേ എന്താക്കും, അവിടെ അങ്ങോട്ട് കുയിക്കൂല. കാരണം എന്താ വെച്ചാൽ എന്താണ്, പാറ ആയതുകൊണ്ട് അവ ഫുള്ള് പാറാൻ ചാരിയും. അപ്പോൾ നമുക്ക് വെള്ളം ഇതിൻ്റെ അടിയിലുണ്ട്, പക്ഷേ ഈ പാറ ഇവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ എന്താകും, 30 മീറ്ററൊക്കെ പാറ തന്നെ പൊട്ടിക്കുമ്പോൾ ആൾക്കാർ പൊതുവേ എന്താകും, വെള്ളം കിട്ടില്ല വെച്ചിട്ട് ഒഴിവായാലും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇതിൽ ഏത് പൊസിഷനിൽ കൂടിയാണ് ഡ്രില്ല് ചെയ്താൽ. ഇത് കൂടുതലും ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കുഴൽക്കിണറിന് ആവശ്യത്തിനാണ്. അല്ലാതെ നമ്മൾ പിന്നെ കിണറിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ല, കൂടുതലും നമുക്ക് ഡീപ്പ് ആവശ്യമുള്ള കുഴൽക്കിണറിനാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ കഴിയും, അതായത് ഏത് പൊസിഷനിൽ കൂടെയാണ് നമുക്ക് ഇറക്കാൻ കഴിയുക എന്നുള്ളത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഇതിൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ട് നമുക്ക് ഓരോ സ്പോട്ട് കാണിച്ചു കൊടുക്കാം. ഇവിടെ പോകുന്ന 300 മീറ്ററിൽ വെള്ളമാണ്. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പൊസിഷൻ, ഈ പൊസിഷനിൽ രണ്ടാമത്തെ പോയിന്റിലാണ് നമ്മൾ വെള്ളത്തിൻ്റെ ഇത് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ 140 മീറ്റർ മുതൽ 210 മീറ്റർ വരെ പാറാണ്. അത് കവർ ചെയ്ത് പോയാൽ മാത്രമേ നമ്മൾ വെള്ളത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡ്, അതായത് ഇപ്പോൾ 11-ാമത്തെ പോയിൻ്റാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഏകദേശം 300 മീറ്റർ. ഓക്കെ, ഇവിടെ പാറകൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓരോ രീതിയിൽ, അതായത് എത്തിക്കും കംഫേർട്ടായിട്ട് എവിടെയാണ് കുയിക്കാൻ പറ്റുക എന്നുള്ളത് ഇതിൽ മനസ്സിലാക്കാം. പിന്നെ നമുക്ക് വീടുകൾ ഉണ്ടാക്കുന്ന സമയത്ത്, നിലത്തുള്ളത് ഇപ്പോൾ നമ്മൾ പാറ കണ്ടില്ലേ, ഇവിടെ ടെമ്പർ ആയിരിക്കും എപ്പോഴും മണ്ണ്. ഈ മണ്ണ് മൂലത്തെ മണ്ണാണെങ്കിൽ എപ്പോഴും ടെമ്പർ ആയിരിക്കും. ഇതല്ലാതെ ഈ പച്ച കണ്ടില്ലേ, ഈ പച്ചപ്പ് ഫുള്ള് വരികയാണെങ്കിൽ അവിടെ മണ്ണ് കട്ടി ഉണ്ടാവില്ല, ഹാർഡില്ലാതെ മണ്ണ്. എവിടെ വീട് വെക്കുമ്പോൾ അല്പം പിന്നെ അടിയിൽ പലതും, അതായത് ഈ ഭൂമി കുലുക്കം പോലത്തെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇടിഞ്ഞ് വിൽക്കാൻ ചാൻസ് ഉണ്ട്. വീടടിക്ക്, അതായത് താന്നു പോകാൻ സംഭവമൊക്കെ കിട്ടിയില്ലേ, അതായത് ഇറങ്ങിപ്പോവുക വീടിൻ്റെ സൈഡ്, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഭാഗം പൊട്ടൽ വരിക, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ അത് വരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, വീട്
നിർമ്മിക്കുന്നതിന് മുമ്പ് അതും ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്രത്തോളം മണ്ണ് ഹാർഡുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മെഷീനിൽ വെച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മെയിനായിട്ട് ഇത് കൂടുതൽ ജിയോളജിസ്റ്റ് ആണ് ഉപയോഗിക്കുക, നോർമൽ ആൾക്കാർ ഇത് ഉപയോഗിക്കില്ല. പക്ഷേ ഇത് നോർമൽ ആൾക്കാർക്ക് ഉപയോഗിക്കുക, കാരണം എന്താ വെച്ചാൽ ഈ കമ്പനി ഇതിൻ്റെ കൂടെ ജിയോളജിസ്റ്റിനെ സേവനവും തരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും സംശയം ഇത് നമുക്കിപ്പോൾ സേവ് ചെയ്യാൻ കഴിയും, ഇതിൽ കിട്ടുന്ന പ്രൊഫൈൽ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ഈ സേവ് ചെയ്തിട്ട് നമ്മൾ കമ്പനിക്ക് അതായത് ജിയോളജിസ്റ്റിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൂർണ്ണ വിവരം പോലും ഇങ്ങോട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആയി തരും. നമുക്കൊരു ബുദ്ധിമുട്ടില്ല. സാധാരണ ഒരു ജിയോളജിസ്റ്റിന് ആവശ്യം തന്നെയല്ല, നോർമൽ ആൾക്കാർക്കും ഇത് കൊണ്ടുവെടുക്കാമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഇതിൽ മുകളിൽ കാണിക്കുന്നത് കണ്ടോ, 2, 3, 4, 5 അങ്ങനെ നമ്പർ കാണിക്കുന്നത് ഓരോ മീറ്ററാണ്. നമ്മളിപ്പോൾ ഇവിടെ അവിടെ വരെ സ്കാൻ ചെയ്ത് തല വരെ സ്കാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. അവിടെ നിന്ന് നേരെ താഴോട്ടുള്ള ലൈൻ നോക്കുകയാണെങ്കിൽ ആ മീറ്ററിൽ ഇത്ര സ്റ്റോൺ ഉണ്ട്, അതുപോലെ തന്നെ മണ്ണിൻ്റെ കാഠിന്യ കാര്യങ്ങളാണ്. ഇതൊരു കുറച്ച് പഠിക്കാണ്ട് കിട്ടും നമുക്ക് നോർമലി ഒറ്റ വീഡിയോയിൽ, എന്തായാലും നമുക്കിത് ഒന്നായിട്ട് പറഞ്ഞു തരാൻ കഴിയില്ല. അത് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലായെന്ന് വരുന്നു. ഇനി ഒരു 1 തൊട്ട് 12 പോയിന്റിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഭാഗം 12-ാമത്തെ പോയിന്റ് ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഇത് ഇത് തന്നെയല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിലിപ്പോ നമുക്ക് മോൾ ഭാഗം വെള്ളം കിട്ടും, അതായത് ഇതിലിപ്പോ നോക്കുകയാണെങ്കിൽ പാറകൾക്കുള്ള ഗ്യാപ്പുകളൊന്നും ഇല്ല. അങ്ങനത്തെ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഗ്യാപ്പിലേക്ക് മാത്രം ഇറക്കിയാൽ മതി. ഇത്രയും താഴ്ചയിൽ പോയി നമ്മൾ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ നമ്മൾ ചിലപ്പോൾ ഓരോ മൊത്തത്തിൽ തെരയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും 1-2 പോയിന്റ് ഒക്കെ കിട്ടും മോളിൽ തന്നെ. ഇതിപ്പോ നമുക്ക് ഇവിടെ 300 മീറ്റർ താഴ്ചയിലെ നമുക്ക് വെള്ളം കിട്ടും. 300 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 900 അടിയോളം അത്രയും താഴ്ചയിൽ വന്ന് പറഞ്ഞു വെച്ചില്ല. അപ്പോൾ നമ്മൾ ഈ ഏരിയ മൊത്തം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മോളിൽ ഒരു 10-30 മീറ്ററിൻ്റെ ഉള്ളിൽ ചിലപ്പം വെള്ളം കിട്ടാം. അത് തിരഞ്ഞാലേ മനസ്സിലായി. ഇവിടെ ഒന്നും ഒരിക്കലും നമ്മൾ 100 മീറ്ററിലും 200 മീറ്ററിലും ഒന്ന് സ്പോട്ട് കാണിച്ചു കൊടുത്താൽ വെള്ളം കിട്ടൂല, അങ്ങനത്തെ ഏരിയയാണ്. അപ്പോൾ നമുക്ക് മോളിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഗ്രാഫിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഏതായാലും അതിൻ്റെ സ്റ്റഡി കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന എടുക്കുന്ന ആൾക്കാർക്ക് എന്തായാലും സ്റ്റഡി കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ മൊച്ചന്മാരെ, മൂസിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഒരു ഭാഗത്തു നിന്നാണ് 1-ാമത്തെ പോയിന്റ് തുടങ്ങുന്നത്. ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേന് ഏകദേശം 12 പോയിന്റായി. ഈ ഒരു 12 പോയിന്റ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വീതിയാണ് മൊത്തത്തിൽ ഈ ഭൂമിൻ്റെ അടിയിലുള്ള എല്ലാ കാര്യങ്ങളും സ്കാൻ ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് നോക്കുന്നത് ഈ ഒരു പോയിന്റാണ്, 12-ാമത്തെ പോയിന്റ്. ഈ ഒരു ഭൂമി ഈ ഒരു ചുറ്റുവട്ടത്തിൽ ഏറ്റവും കൂടുതൽ നല്ല വെള്ളം കിട്ടാവുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് കുഴൽക്കണ്ടൊക്കെ കുഴിക്കുകയാണെങ്കിൽ വലിയ ഹാർഡായിട്ടുള്ള മണ്ണൊന്നും ഇല്ലാത്തൊരു സ്പോട്ടാണ് ഈ ഒരു 12-ാമത്തെ പോയിന്റ്. ഇവിടെ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് കാണും. അതെ, ഈ ഒരു 12-ാമത്തെ പോയിന്റ്, അതായത് ഈ ഒരു മലൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെയാണ് 300 മീറ്ററിൻ്റെ അടിയിലേക്കാണ് വെള്ളം കാണുന്നത്. അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള ഭാഗങ്ങളൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വെള്ളം കാണാത്ത പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ മലമുകളിൽ വീട് എടുക്കുമ്പോൾ എന്തെങ്കിലും ഭൂചലനം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും അതുപോലെ തന്നെ മണ്ണ് ഉറപ്പുള്ളതാണോ ഇല്ലേ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ആൾക്കാർക്കുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഈ ഒരു ചുറ്റുവട്ടത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫ് വാങ്ങാൻ അത്യാവശ്യം എക്സ്പെൻസ് ആണ്. കാരണം ഒരു വീട് സ്കാൻ ചെയ്യാനാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് വാങ്ങിയിട്ട് ഒരു കാര്യമില്ല. പണിയില്ലാതെ നടക്കുന്നവരും ഈ ഒരു മേഖല ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഗ്രാഫ് പോലത്തെ ഈ ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഈ കുഴൽക്കിണറിൻ്റെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് ഉപകാരമായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. അതിൻ്റെ മുമ്പ് തന്നെ ഈ മോസിന് എന്ന വ്യക്തി MT മെറ്റൽ വ്ലോഗ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. അതിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ അത് മാക്സിമം പോയി സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇനിയും വരും. ഇനിയപ്പോൾ നമ്മൾ സ്വർണം കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്, വെള്ളം കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്, ബീച്ചിൽ പോയിട്ട് പല അതും കണ്ടുപിടിക്കലുണ്ട്. മാക്സിമം നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത്. തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് ബെല്ലൈക്കനൊക്കെ അമർത്തി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. ബൈ ബൈ.